നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് പാക് വിദ്യാർത്ഥി. നരേന്ദ്രമോദിക്കും ഇന്ത്യൻ എംബസിക്കുമാണ് പാക് സ്വദേശിയായ അസ്മ ഷഫീഖ് നന്ദി പറഞ്ഞത്. റഷ്യൻ ആക്രമണം രൂക്ഷമായ യുക്രൈനിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചതിനായിരുന്നു നിറ കണ്ണുകളോടെയും സന്തോഷത്തോടെയും ഈ വിദ്യാർത്ഥി ഇന്ത്യക്ക് നന്ദി അറിയിച്ചത്. അസ്മ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: യുദ്ധഭൂമിയിൽ നിന്നും തന്നെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതിന് കീവിലെ ഇന്ത്യൻ എംബസിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടന്നത്. കൂടാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വീട്ടിൽ സുരക്ഷിതമായി ഉടൻ എത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെയും സഹായിച്ചതിനും വളരെയധികം നന്ദിയുണ്ട് എന്നായിരുന്നു അസ്മ പറഞ്ഞത്. ഈ വാക്കുകൾ നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുണ്ട്. നിരവധി പേരാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അതേസമയം യുക്രൈനിൽ കുടുങ്ങിയ പാകിസ്ഥാൻ വിദ്യാർത്ഥികളെയും ഇന്ത്യ രക്ഷിച്ചിരുന്നു. സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക പ്രദർശിപ്പിച്ചാൽ ഉപദ്രവിക്കില്ല എന്ന് റഷ്യക്കാർ ഉറപ്പു നൽകിയിരുന്നു. പിന്നാലെ പാക് വിദ്യാർത്ഥികൾ ഇന്ത്യൻ പതാക ഉയർത്തി യാത്ര ആരംഭിക്കുകയായിരുന്നു. എന്നാൽ യുക്രൈനിലെ പാക് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കുന്നില്ലെന്നാരോപിച്ച് ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. എല്ലാ വിദ്യാർത്ഥികളെയും ഒഴിപ്പിച്ചതായാണ് പാക് എംബസിയുടെ വാദം. എന്നാൽ ഇപ്പോഴും നിരവധി പേർ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതായാണ് രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾ പറയുന്നത്. അതേസമയം സ്വന്തം നാട്ടിലേക്ക് എപ്പോൾ തിരികെ എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാതെയാണ് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ യുക്രൈനിലെ കീവിൽ ശ്വാസമടക്കി പിടിച്ച് കഴിഞ്ഞത്. തങ്ങളുടെ സർക്കാരും എംബസിയും രക്ഷകരായി എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. ഇന്ത്യൻ മാധ്യമങ്ങളോട് പാകിസ്ഥാൻ വിദ്യാർത്ഥികൾ ഞങ്ങളെ കൂടി രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാക് വിദ്യാർത്ഥികളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു. ഞങ്ങളുടെ പൗരന്മാർക്ക് സഹായം നൽകുന്നതിൽ പാക് സർക്കാർ പരാജയപ്പെട്ടെന്നും ഇന്ത്യക്കാരെയെല്ലാം അവരുടെ എംബസിക്കാരും സർക്കാരും ദുരന്തമുഖത്തു നിന്നും ഒഴിപ്പിച്ചെന്നുമുള്ള റിപ്പോർട്ടുകൾ പാക് വിദ്യാർത്ഥികൾ തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ യുക്രൈനിൽ കുടുങ്ങിയ പാക് വിദ്യാർത്ഥികൾ രക്ഷപ്പെടാനായി ഇന്ത്യൻ പതാക ഉപയോഗിക്കുകയും ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോയും വൈറലായി മാറിയിട്ടുണ്ട്. തങ്ങളുടെ വാഹനത്തിൽ ദേശീയ പതാക പ്രദർശിപ്പിച്ചാൽ ഇന്ത്യക്കാരെ ഉപദ്രവിക്കില്ല എന്ന് റഷ്യ ഉറപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് പാക് വിദ്യാർത്ഥികളും തങ്ങളുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ പതാക ഉയർത്തി പിടിച്ചത്. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള തങ്ങളുടെ രാജ്യം തങ്ങൾക്കെതിരെ തിരിഞ്ഞതോടെയാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നും ഈ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ചില മലയാളി വിദ്യാർത്ഥികൾ ശബ്ദമുയർത്തിയതും നാം കണ്ടിരുന്നു. യുദ്ധത്തിൽ തകർന്ന മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഇന്ത്യൻ എംബസി എവിടെയെന്നുമാണ് ഇവർ ചോദിക്കുന്നത്. ഈ മലയാളി വിദ്യാർത്ഥികൾ ഉയർത്തിക്കാട്ടുന്നത് പാകിസ്ഥാന്റെ പ്രവർത്തനത്തെയാണ്. ഖാർകീവിലെ പെരോമോഹ മെട്രോ സ്റ്റേഷനിൽ അഭയം പ്രാപിച്ച മെഡിക്കൽ വിദ്യാർത്ഥി ബ്രിജിത് ബാബുവാണ് പാകിസ്ഥാനെ പുകഴ്ത്തിയും കേന്ദ്ര സർക്കാരിനെ ഇകഴ്ത്തിയും പരാമർശം നടത്തിയത്. പാക് എംബസി തന്റെ പാകിസ്ഥാനി സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയെന്നും എന്നാൽ താൻ അടക്കമുള്ളവർ ഇപ്പോഴും ദുരന്തമുഖത്ത് തന്നെയാണ് ഉള്ളതെന്നുമായിരുന്നു ഈ യുവാവിന്റെ ആരോപണങ്ങൾ. ഒരു പ്രമുഖ മാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും തങ്ങളുടെ പൗരന്മാരെ ചേർത്ത് പിടിച്ച് ഭാരത മണ്ണിൽ എത്തിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ. സ്വന്തം ജനങ്ങളെ വാരിപ്പിടിച്ച് ഇന്ത്യയിൽ എത്തിക്കാൻ കഴിവതും ശ്രമിക്കുന്ന ഘട്ടം ഘട്ടമായി ഇന്ത്യൻ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മൂവർണ്ണ കൊടിയും പതാകയും പതിച്ച വാഹനങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ചേർത്ത് പിടിക്കുകയാണ്. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ഏതാണ്ട് 20,000-ത്തിനോളം അടുക്കുന്ന തരത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് ഇന്ത്യയിലേക്ക് മടക്കിയെത്തിച്ചത്. ഇനിയും രക്ഷാപ്രവർത്തനം തുടരും. ഓപ്പറേഷൻ ഗംഗ വൻ രീതിയിൽ വിജയ കുതിപ്പിലാണ്. കേന്ദ്ര സർക്കാരും വേണ്ട രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉടനടി നൽകുന്നുമുണ്ട്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.